தந்தை பாதை. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ സ്നേഹിക്കുന്ന ഈശോയുടെ കുഞ്ഞു മക്കളെ, എല്ലാവരും വീടുകളിൽ മിടുക്കരായിട്ടിരിക്കുവാണല്ലേ. നമുക്ക് നമ്മുടെ വേദപാഠ ക്ലാസ് ആരംഭിച്ചാലോ? എന്താ, എല്ലാവരും റെഡിയാണോ? ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ഭയം പേടി എല്ലാം മാറ്റിക്കൊണ്ട് നമുക്ക് നമ്മുടെ വേദപാഠ ക്ലാസ് സന്തോഷത്തോടെ ആരംഭിക്കാം. എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിനെന്നാണ് ദൈവം നമ്മോട് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ആ വചനം ഒന്ന് ഏറ്റുപറഞ്ഞാലോ? ഒന്ന് ഉറക്കെ പറയാം, എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ. ആ, എല്ലാവരും ഒന്നുകൂടെ പറഞ്ഞേ, എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ. നമുക്ക് സന്തോഷത്തോടെ നമ്മുടെ ഈ വർഷത്തെ വേദപാഠ ക്ലാസ് നമുക്ക് ആരംഭിക്കാം. രണ്ടാം ക്ലാസ്സിൽ നിന്നും മൂന്നാം ക്ലാസ്സിലേക്ക് ജയിച്ച് നല്ല മിടുക്കരായിട്ട് എല്ലാവരും ആ വേദപാഠ ക്ലാസ്സിൽ ഇരിക്കുക. അപ്പം നമുക്ക് ആരംഭിച്ചാലോ? അതിനു മുൻപ് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കുഞ്ഞു കരങ്ങൾ കൂപ്പി കണ്ണുകൾ അടച്ച് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് നല്ല മിടുക്കരായിട്ട് നിവർന്ന് സന്തോഷത്തോടെ ഒന്നിരുന്നേ. കൈകൾ കൂപ്പി കണ്ണുകളൊന്ന് അടച്ചേ, നമുക്ക് പ്രാർത്ഥിച്ചാലോ? കുഞ്ഞുമക്കളെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന നല്ല ദൈവമേ, അങ്ങയുടെ മുൻപിലിതാ കുഞ്ഞുമക്കൾ വന്നു നിൽക്കുന്നു. അനുഗ്രഹിക്കുന്ന കരങ്ങൾ നീട്ടി ഞങ്ങളെ ആശീർവദിക്കണമേ. പരിശുദ്ധാത്മാവിനെ അയച്ച് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. പരിശുദ്ധ അമ്മേ, സകല വിശുദ്ധരെ, മാലാഖമാരെ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. ആമേൻ. ആ പരിശുദ്ധ അമ്മ, സകല വിശുദ്ധര്, മാലാഖമാര്, എല്ലാവരും നമ്മോടൊപ്പമുണ്ട്. നമ്മൾ ഒറ്റയ്ക്കല്ല. അതാ ടീച്ചർ ആദ്യം പറഞ്ഞേ, നമുക്ക് പേടിയോ ഭയമോ ഒന്നും വേണ്ടെന്ന്. നമ്മുടെ കൂടെ പരിശുദ്ധ അമ്മയുണ്ട്, മാലാഖമാരുണ്ട്, പിന്നെ എന്തിനാ നമ്മൾ പേടിക്കുന്നേ? കൊറോണ, മഴ, ഇപ്പം അതാ ബ്ലാക്ക് ഫംഗസ്, വൈറ്റ് ഫംഗസ് എന്നിങ്ങനെ രോഗങ്ങളെല്ലാം, അതൊന്നും ഓർത്ത് കുഞ്ഞുമക്കൾ പേടിക്കണ്ട. നമുക്ക് ആദ്യം ദൈവത്തെ അറിയാം. അതിനുള്ള അവസരമാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമുക്ക് സന്തോഷത്തോടെ, എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ എന്ന് അരുളി ചെയ്ത ഈശോയുടെ വചനങ്ങൾ കേട്ടുകൊണ്ട് നമുക്ക് തുടങ്ങിയാലോ? എല്ലാവർക്കും വേദപാഠ പുസ്തകം കിട്ടിയോ? എല്ലാവർക്കും കിട്ടിയോ? കിട്ടിയെങ്കിൽ അതൊന്നും എടുത്തേ, നമുക്കെടുക്കാം. ഇതല്ലേ വേദപാഠ പുസ്തകം? ആ, എല്ലാവരും ഒന്ന് ഉയർത്തിക്കാട്ടിയേ. നമ്മുടെ പുസ്തകം നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ? പുസ്തകത്തിൽ ആരുടെ ചിത്രമാണുള്ളത്? ആ കവർ പേജ് ഒന്ന് എല്ലാവരും നോക്കിക്കേ. പരിശുദ്ധാത്മാവിൻ്റെ, പരിശുദ്ധാത്മാവ് പരിശുദ്ധ അമ്മയുടെയും സ്ലീഹന്മാരുടെയും മേൽ നിറയുന്ന ആ ഒരു ചിത്രം, പെന്തക്കുസ്ത തിരുനാളിൻ്റെ ചിത്രമാണത്. കുഞ്ഞുമക്കൾ കണ്ടിട്ടുണ്ടോ അത്? ആ പരിശുദ്ധ അമ്മയുടെ മേലും സ്ലീഹന്മാരുടെ മേലും പരിശുദ്ധാത്മാവ് നിറഞ്ഞ ചിത്രം. എന്തുകൊണ്ടായിരിക്കും മൂന്നാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ഈ ചിത്രം തന്നിരിക്കുന്നത്? ആ, മൂന്നാം ക്ലാസ്സിലെ കുഞ്ഞുമക്കളെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറയണം. ദൈവത്തിൻ്റെ ആഗ്രഹം അതാണ്. അതുകൊണ്ടാണ് നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ ചിത്രം തന്നുകൊണ്ട് തന്നെ നമ്മുടെ വേദപാഠ ക്ലാസ് തുടങ്ങുന്നത്. നമുക്ക് ആ പുസ്തകത്തിൻ്റെ പേരൊന്ന് വായിച്ചാലോ? വായിക്കാൻ അറിയാമോ എല്ലാവർക്കും? ആ, പേടിക്കണ്ട, അറിയത്തില്ലാത്തവർക്ക് ടീച്ചറിൻ്റെ കൂടെ വായിക്കാം. ജീവദാതാവായ ദൈവം. ഒന്ന് ഉറക്കെ വായിച്ചേ. ജീവദാതാവായ ദൈവം. പുതിയൊരു വാക്ക്, ദാതാവ്. എന്തായിരിക്കും ദാതാവ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം? നൽകുന്നവൻ, ജീവൻ നൽകുന്നവനായ ദൈവം. ജീവൻ നൽകുന്നത് ആരാ? ദൈവം. കൂട്ടുകാരൊന്ന് ഉറക്കെ പറഞ്ഞേ, എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുന്ന നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം ഒന്ന് ഉറക്കെ പറഞ്ഞേ. ജീവൻ നൽകുന്നത് ആരാ? ദൈവം. ജീവദാതാവായ ദൈവം. നമുക്ക് നമ്മുടെ പാഠം ഒന്നിലേക്കൊന്ന് പ്രവേശിക്കാം. അതിനു മുൻപ് ടീച്ചർ ഒരു കാര്യം ചോദിക്കട്ടെ. ഇപ്പോൾ നമ്മളുടെ രീതി അനുസരിച്ച്
നമ്മൾ എന്ത് ചെയ്താലും നമ്മളത് ഫേസ്ബുക്കിലോ ഇൻസ്റ്റഗ്രാമിലൊക്കെ നമ്മളിടും. നമുക്ക് എന്ത് കിട്ടും? ആ ദിയാമോള് പറയുന്നുണ്ടല്ലോ, ഉറക്കെ പറഞ്ഞേ, ലൈക്ക് കിട്ടും. അഡോൺ പറയുന്നു, ഷെയർ കിട്ടും. ആ സബ്സ്ക്രൈബ് കിട്ടും. വെരി ഗുഡ്, ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. നമുക്കൊന്ന് ചിന്തിച്ചു നോക്കിയാലോ, നമ്മൾ ചെയ്യുന്ന കൊച്ചു കൊച്ചു പ്രവൃത്തികൾക്കും ഈ ലൈക്കും ഷെയറുമൊക്കെ മാതാപിതാക്കളും സഹോദരങ്ങളൊക്കെ തരാറുണ്ടോ? പോട്ടെ, നമ്മുടെ ദൈവം ഇതെല്ലാം കാണുന്നില്ലേ? ദൈവം നമുക്ക് ലൈക്ക് തരുന്നുണ്ടായിരിക്കുമോ? ഇതെല്ലാം നമുക്ക് ചിന്തിച്ച് വേണം നമ്മുടെ വേദപാഠ ക്ലാസ് ആരംഭിക്കുവാൻ. ഇതിനുള്ള അവസരമാണ് മൂന്നാം ക്ലാസ്സിലെ ഈ വേദപാഠം. അപ്പം നമുക്ക് സന്തോഷത്തോടെ ആരംഭിക്കാം. ആർ യു റെഡി? യെസ്. എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ. വചനം എല്ലാവരും പഠിച്ചോ? നമുക്ക് ഒന്നാമത്തെ പാഠത്തിലേക്ക് പ്രവേശിക്കാം. നമുക്കൊന്ന് നോക്കിയാലോ, ഒന്നാമത്തെ പാഠത്തിൻ്റെ പേരെന്താണ്? ആ ഉറക്കെ വായിക്കേ, ജീവൻ നൽകുന്ന ദൈവം. ഉറക്കെ വായിക്കേ, ജീവൻ നൽകുന്ന ദൈവം. ആ ഇത് തന്നെയാണ് നമ്മുടെ വേദപാഠ പുസ്തകത്തിൻ്റെ പേരും അല്ലേ? ആ ജീവൻ നൽകുന്ന ദൈവം, ജീവദാതാവായ ദൈവത്തിൻ്റെ അർത്ഥമാണ് ഒന്നാമത്തെ പാഠത്തിൻ്റെ പേരും. നമുക്കൊന്ന് നോക്കാം, എങ്ങനെയാണ് ദൈവം ജീവൻ നൽകിയത്, എങ്ങനെയാണ് ദൈവം ഈ ലോകത്തെ സൃഷ്ടിച്ചത് എന്നൊക്കെ നമുക്ക് കാണാം. ആ നിങ്ങളുടെ പാഠപുസ്തകത്തിൽ ഒരു ചിത്രം തന്നിട്ടുണ്ട്. അതിൽ ആരെല്ലാമാണുള്ളത് ഉറക്കെ പറഞ്ഞാലോ? തെരേസ ഒന്ന് ഉറക്കെ പറഞ്ഞേ. ആ ആനയുണ്ട്. പിന്നെ ആ കാതറിൻ പറയുന്നു ജിറാഫുണ്ട്. വൃക്ഷങ്ങളുണ്ട്. ആ മരങ്ങളുണ്ട്, പൂക്കളുണ്ട്, ധാരാളം പക്ഷികളുണ്ട്. മിടുക്കരാണ് കേട്ടോ നിങ്ങൾ. സന്തോഷത്തോടെ ഉറക്കെ പറയുന്നത് ടീച്ചറിന് കേൾക്കാം. അപ്പം നിങ്ങൾക്ക് ടീച്ചറിൻ്റെ വക ഒരു ലൈക്ക്. അതിൻ്റെ താഴെ ചുവന്ന കളറ് കൊടുത്തിരിക്കുന്നത് അതിന് നമ്മൾ പഠിക്കാൻ പോകുന്നേ. ദൈവം ആദ്യം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു, പിന്നീട് സർവ ജീവജാലങ്ങളെയും സൃഷ്ടിച്ചു. ആദ്യം എന്താ സൃഷ്ടിച്ചത്? ആ ആകാശവും ഭൂമിയും, പിന്നീട് സർവ ജീവജാലങ്ങളെയും സൃഷ്ടിച്ചു. എന്താണ് ഈ ജീവജാലങ്ങൾ, ആകാശം, ഭൂമി എന്നൊക്കെ കുഞ്ഞുങ്ങൾക്കറിയാം. ജീവജാലങ്ങൾ എന്ന് പറഞ്ഞാൽ ആ അത് തന്നെ, ജീവനുള്ളവ, ജീവനുള്ളവ, ജീവനുള്ളവയെല്ലാം ദൈവം സൃഷ്ടിച്ചു. നമുക്കൊന്ന് നോക്കാം, നമ്മുടെ ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ജീവനുള്ളവയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്. നമുക്കൊന്ന് നോക്കിയാലോ? ആ നമുക്ക് നമ്മുടെ പ്രകൃതിയിലേക്ക് നോക്കാം, നമ്മുടെ ചുറ്റുവട്ടം മുഴുവനും നമുക്ക് നോക്കാം. എന്തൊക്കെയായിരിക്കും പ്രത്യേകതകൾ? ആ മൃഗങ്ങളുണ്ടല്ലേ, മൃഗങ്ങൾ എന്ത് ചെയ്യുന്നു? പശു, ആട്, ആ പൂച്ച, മിടുക്കൻ, ഇവരെല്ലാം എന്ത് ചെയ്യുന്നു? ഓടുന്നു, ചാടുന്നു, പിന്നെ ആ അവരെന്തൊക്കെയോ കഴിക്കുന്നു, വളരുന്നു, പിന്നീട് ആ അവർക്ക് കുഞ്ഞുങ്ങൾ ജനിക്കുന്നു. ഇതൊക്കെയാണ് മൃഗങ്ങളുടെ പ്രത്യേകതകൾ. അവർക്ക് ജീവനുണ്ടെന്ന് നമുക്ക് ഉറപ്പാണ്. ഇനി വൃക്ഷങ്ങൾക്ക് ജീവനുണ്ടോ, മരങ്ങൾക്ക് ജീവനുണ്ടോ? സംശയമാണോ? നമുക്കൊന്ന് നോക്കിയാലോ. ചെറിയ ഒരു വിത്ത് നമുക്ക് നട്ടു നോക്കാം. ആ വിത്ത് എന്ത് ചെയ്യും? ആ പതിയെ 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 അത് വളരും. അതിന് വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ആ വെള്ളം എല്ലാം വലിച്ചെടുത്ത് അത് പതിയെ വളർന്ന് വളർന്ന് ആ വലിയൊരു വൃക്ഷമായി മാറും. അറിയാമോ കൂട്ടുകാർക്ക്, അപ്പം വൃക്ഷത്തിന് ജീവനുണ്ടോ? ഉണ്ടോ? ഉണ്ട്. അപ്പം ജീവനുള്ളവയുടെ പ്രത്യേകതകൾ എന്തൊക്കെയായിരിക്കും? ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമാണ്. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം. നമുക്ക് പഠിക്കാം. ജീവനുള്ളവ വളരുന്നു, ചലിക്കുന്നു. എന്താണ് ചലിക്കുക? ആ അനങ്ങുക. ചലിക്കുന്നു, പെരുകുന്നു, ഭക്ഷിക്കുന്നു, മരിക്കുന്നു. ജീവനുള്ളവയുടെ പ്രത്യേകതകൾ ഒന്നുകൂടെ പറഞ്ഞേ. ജീവനുള്ളവ ആ ജനിക്കുന്നു, ചലിക്കുന്നു, വളരുന്നു, ഭക്ഷിക്കുന്നു, പെരുകുന്നു. പെരുകുക എന്ന് പറഞ്ഞാൽ എന്താ? ആ അവയുടെ കൂട്ടങ്ങൾ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കും. ഒരു പൂച്ചയാണോ ഉള്ളൂ? അല്ല, പൂച്ചകളുണ്ടല്ലേ. ഒരു റോസാ ചെടി മാത്രമേ ഉള്ളോ? അല്ല, റോസാ ചെടികൾ ഒത്തിരിയുണ്ട്. അവ പെരുകുന്നു, പിന്നീടോ മരിക്കുന്നു. ഇതാണ് ജീവനുള്ളവയുടെ പ്രത്യേകതകൾ. ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം പഠിച്ചോ? യെസ്. ആർ യു റെഡി? ഓക്കെ, നല്ല കൂട്ടുകാരാണ് കേട്ടോ. അപ്പം നമുക്ക് ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത്
ജീവജാലങ്ങളെ എല്ലാം സൃഷ്ടിച്ച ഈ ദൈവം തന്നെയാണോ നമ്മയും സൃഷ്ടിച്ചത് എന്ന് നമുക്കൊന്ന് നോക്കിയാലോ? ആ, മൃഗങ്ങളെ സൃഷ്ടിച്ചു, പക്ഷികളെ സൃഷ്ടിച്ചു. ആദ്യം എന്താ സൃഷ്ടിച്ചത്? ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു, സർവ്വ ജീവജാലങ്ങളെ സൃഷ്ടിച്ചു. ഈ ദൈവം തന്നെ മനുഷ്യനെയും സൃഷ്ടിച്ചു. ആഹാ, നമ്മളെ എല്ലാവരെയും സൃഷ്ടിച്ചത് ആരാ? ഉറക്കപ്പറ, ദൈവം. ഉറക്കെ പറഞ്ഞേ, ദൈവം. ഈ മനുഷ്യർക്ക് എന്തൊക്കെയോ പ്രത്യേകതകളുണ്ടല്ലോ. ജീവനുള്ളവയുടെ പ്രത്യേകതകൾ നമ്മൾ പഠിച്ചു, അവയെല്ലാം നമുക്കുമുണ്ട്. പക്ഷേ ഈ മൃഗങ്ങളിൽ നിന്നും വൃക്ഷങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി നമുക്ക് ചില കഴിവുകൾ ദൈവം തന്നിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യും? ആ, ചിന്തിക്കും, ചിരിക്കും, കരയും. ഇതെല്ലാം ആ നമ്മൾ ചെയ്യുന്നതാണല്ലേ. പിന്നെ നമ്മൾ വിവിധ ജോലികളൊക്കെ ചെയ്യും, നമ്മൾ ചെയ്യാറില്ലേ. ഉവ, അപ്പം നമ്മൾക്ക് എന്തുണ്ട്? ജീവനുണ്ട്. എങ്ങനെയാണ് നമുക്ക് ജീവൻ തന്നത് എന്ന് നമുക്ക് ഇനി പഠിക്കാം. നമുക്ക് അടുത്ത പേജിലേക്ക് പ്രവേശിക്കാം. പേജ് 10 എടുത്ത എല്ലാവരും, എങ്ങനെയാണ് നമ്മളെ ദൈവം സൃഷ്ടിച്ചത് എന്ന് നമ്മൾ പഠിക്കാൻ പോവാം. വലിയൊരു കാര്യമാണ് പഠിക്കുന്നത്, ശ്രദ്ധയൊന്നും മാറിപ്പോകരുത്. ഇവിടെ നോക്കിക്കേ എല്ലാവരും. ആ, നോക്കൂ. ദൈവം ഭൂമിയിലെ പൂഴി കൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചു. അവൻ്റെ നാസാരന്ധ്രങ്ങളിലേക്ക് ജീവശ്വാസം നിശ്വസിക്കുകയും ചെയ്തു. അങ്ങനെ മനുഷ്യന് ജീവനുണ്ടായി. എങ്ങനെയാണ് നമുക്ക് ജീവനുണ്ടായത്? ദൈവത്തിൻ്റെ ശ്വാസം ആ നമ്മളുടെ മൂക്കിലേക്ക് പ്രവേശിച്ചു, നാസാരന്ധ്രങ്ങളിലേക്ക് പ്രവേശിച്ചപ്പോൾ നമ്മൾക്ക് ജീവനുണ്ടായി. പഠിച്ചു എല്ലാവരും? ആ, ഭൂമിയിലെ പൂഴി കൊണ്ട്. പൂഴി എന്താണ്? മണ്ണ്. മണ്ണുകൊണ്ട് നമ്മളെ സൃഷ്ടിച്ചു, എന്നിട്ട് നമുക്ക് ദൈവത്തിൻ്റെ ശ്വാസം നൽകി. അപ്പോൾ നമ്മൾ ജീവനുള്ളവരായി തീർന്നു. ദൈവത്തിൻ്റെ ഷെയ്പ്പിലും ദൈവത്തിൻ്റെ രൂപത്തിലൊക്കെ നമ്മെ അങ്ങ് സൃഷ്ടിച്ചു. എന്നിട്ട് ദൈവം സന്തോഷത്തോടെ ദൈവത്തിൻ്റെ ശ്വാസവും നമുക്ക് നൽകി. ഇപ്പോൾ നമ്മൾ കേൾക്കുന്നില്ലേ, ആ വായു ഇല്ലാതെ, ഓക്സിജൻ കിട്ടാതെ ഒത്തിരി പേര് മരിക്കുന്നുണ്ട്. അപ്പം ഈ വായു നമുക്ക് വേണ്ടി സൃഷ്ടിച്ചതും ആരാണ്? ദൈവമാണ്. നമുക്ക് എല്ലാവർക്കും ദൈവത്തിന് നന്ദി പറയണ്ടേ? നമുക്കൊരു നിമിഷം ദൈവത്തിന് നന്ദി പറയാം. അതോടൊപ്പം നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ നമുക്കൊന്ന് ഓർത്തു നോക്കാം. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു, സർവ്വ ജീവജാലങ്ങളെയും സൃഷ്ടിച്ചു. ആരാണ് നമുക്ക് ജീവൻ നൽകിയത്? ദൈവം. അപ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങൾ, ചോദ്യത്തിൻ്റെ ഉത്തരങ്ങൾ നിങ്ങൾ നിങ്ങളുടെ അധ്യാപകർക്ക് അയച്ചു കൊടുക്കാൻ മറക്കരുത്. നമുക്കൊരു നിമിഷം കൈകൾ കൂപ്പി കണ്ണുകൾ അടച്ച് നമുക്ക് നല്ല ദൈവത്തിന്, നമ്മെ സൃഷ്ടിച്ച ദൈവത്തിന് നന്ദി പറയാം. ഞങ്ങളെ സ്നേഹിക്കുന്ന നല്ല ദൈവമേ, അങ്ങ് നൽകിയ ഈ അവസരത്തെ ഓർത്ത് അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ ഛായയിൽ ഞങ്ങളെ സൃഷ്ടിച്ചതിന് അങ്ങേക്ക് 1000 നന്ദി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.